ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിമ്പത്, എൻ്റെ കുറെ കാലത്തൊരു ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളത്. അതെന്തായാലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മുതൽ നമ്മളുടെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇന്ന് നമുക്ക് പോകാൻ പോകുന്നത് സത്യൻ അന്തിക്കാട് യൂട്യൂബിലാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിലൂടെ എല്ലാവരും സപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് വീട്ടിൽ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കീത്തോളി എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 5 കിലോമീറ്റർ അടുത്തായുണ്ട്. ശരിക്കും കീത്തോളി എന്നല്ല ഈ സ്ഥലത്തിൻ്റെ പേര്, കീഴ്ത്തളി എന്നാണ്. ആൾക്കാരത് പറഞ്ഞു പറഞ്ഞിപ്പോൾ കീത്തോളി എന്നാക്കി. ഇവിടെ നിന്ന് നമുക്കിനി റൈറ്റാണ് പോകേണ്ടത്. ഇത് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണാം. അവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് പോയാലാണ് തൃപ്രയാറ് പെരിങ്ങോട്ടുകര ഭാഗത്തോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല കുടുക്കുണ്ട്. റോഡിന് കുടുങ്ങി കുടുങ്ങിയ അവശതയാവും തോന്നുന്നുണ്ട് അവിടെ എത്തുമ്പോഴേക്കും. നമുക്ക് ഈ തൊളി ജംഗ്ഷനിലെത്തിയുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോണത് പറൂര്, അതുപോലെ തന്നെ എറണാകുളം റൂട്ടിലോട്ടൊക്കെയാണ് ലെഫ്റ്റ് പോണത്. നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. റൈറ്റ് നമ്മുടെ തൃപ്രയാറ് ഗുരുവായൂർ റൂട്ടാണ് നമുക്ക് പച്ചപ്പെടക്കേണ്ടത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ഷീറ്റൊക്കെ കിട്ടിയ ഒരു ഇത് ഉണ്ടല്ലേ, അവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ പൊരിച്ചോഴിയും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വരാറുള്ളത്. അടിപൊളി ഫുഡാണ് അവിടുത്തെ. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. ചിക്കൻ ഐറ്റംസൊക്കെ അടിപൊളിയാണ്. പൊരിച്ചോഴിയും ചപ്പാത്തി, അതുപോലെ മറ്റേ പുട്ട്, അതുകൊണ്ടുള്ള ഐറ്റംസൊക്കെ അടിപൊളിയാണ് അവിടുത്തെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് തിരുവഞ്ചിക്കുളം അമ്പലം, അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ട് കൈലാസം എന്ന് പറഞ്ഞിട്ട്. അത് അടിപൊളി ഹോട്ടലാണ്. നമ്മുടെ കൊടുങ്ങല്ലൂരത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് മസാല ദോശ കിട്ടുന്നത് ഈ ഹോട്ടലിലാണ്. അതായത് നമ്മളിപ്പോൾ അതേ തൃപ്രയാറെത്തിയുണ്ട്. അവിടെ നമ്മൾ വെച്ച് പിടിച്ചത് റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ വൈമാള് യൂസഫ് അലിയുടെ തന്നെ മാളാണത്. ഇവിടെ നിന്ന് നമുക്കിനി റൈറ്റ് പോകണം. എന്നിട്ട് വേണം അവിടെ നിന്ന് പെരിങ്ങോട്ടുകര എത്താനായിട്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റ് അടിച്ചാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അതേ വിഷ്ണുമായ മഹാക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സെലിബ്രിറ്റീസും മനോരമ്പലമാണിത്. ബാക്കി എല്ലാവരും മനോരമ്പലം തന്നെ ഉണ്ട് ഇത്. പിന്നെ എനിക്ക് തോന്നുന്നു പെരിങ്ങോട്ട് തൃപ്രയാറിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അടുത്തുണ്ട് ഇവിടത്തേക്ക് വരാനായിട്ട്. നമുക്ക് ഈ അമ്പലം കാണുമ്പോൾ തന്നെ ഒരു വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തു വച്ചേക്കണത്. ഒരു രക്ഷയില്ലാത്ത ഡിസൈനിങ് ആണ്. ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ ഗേറ്റിൽ കൂടി അല്ല അവർ എൻട്രൻസ് കൊടുത്തേക്കണത്. എൻട്രൻസ് കൊടുത്തേക്കുന്ന ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്, അത് അപ്പുറത്തെ സൈഡിലാണ് ആ എൻട്രൻസ് കൊടുത്തേക്കുന്നത്. ഫുള്ളായിട്ട് അമ്പലം ഒരു ഗോൾഡൻ ടച്ചോടുകൂടിയാണ് അവർ ചെയ്തു വച്ചേക്കണത്. ഫുള്ളായിട്ട് ഇവർ വിഷ്ണുവായുടെ തന്നെ ഒരു 2-3 അമ്പലങ്ങളുണ്ട്. എല്ലാ അമ്പലങ്ങളും ഒരു ഗോൾഡൻ ടച്ചോടുകൂടിയാണ് അവർ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. റോഡ് സൈഡിൽ തന്നെയുണ്ട് ഈ അമ്പലം. ഈ റോഡരി കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പോത്തിൻ്റെ പ്രതിമ നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ്. വിഷ്ണുമായുടെ വാഹനമാണ് പോത്ത്, അതാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കുളം കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടൊരു ഗസ്റ്റ് ഹൗസ് കാണാം. അത് ഇവിടെ സെലിബ്രിറ്റീസൊക്കെ പോയുമ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇവിടെ വിഷ്ണുമായ ഒരു വലിയ രൂപം അവർ പണിതിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലെ കാണുന്ന മുകളിലുള്ള വർക്കാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. അതുകൂടാണ്ട് ഇവിടെ ഒരു ജഡായുണ്ട്, ഒരു രൂപമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ ഉണ്ട് സത്യൻ അന്തിക്കാട് സാറിൻ്റെ വീട്ടിലോട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും അങ്ങോട് ഇറങ്ങാം. ഇവിടെ കുറേ നേരമായി നിൽക്കുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇത്ര നേരം ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അകത്തോട്ട് നമുക്ക് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ അകത്തോട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നീട് ഒരു ദിവസം നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തായാലും സാറിൻ്റെ വീട്ടിലോട്ട് പോകാം. ഈ കാണാണ് കാനാടിക്കാവ് അമ്പലം. നമ്മൾ വന്ന സമയത്ത് അവിടെ ഫ്രണ്ടിലൊരു സൈൻ ബോർഡ് കണ്ടായിരുന്നില്ലേ, അത് ഈ അമ്പലത്തിൻ്റെയാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടത്തെയും കൂടി ഒന്ന് കയറി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോവാം. ഈ ഫ്രണ്ടിലായിട്ടൊരു കുളമൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? എന്താ കാണാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫുള്ളായിട്ടൊരു ഗോൾഡൻ ടച്ചാണ് അവർ ചെയ്തേക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ട 2 അമ്പലത്തിലും അവരത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ അമ്പലത്തിലും അതുകൊണ്ട് തന്നെ അവർ അങ്ങനത്തെ ഒരു രീതി തന്നെയാണ് ചെയ്തു പോന്നേക്കുന്നത്. അമ്പലത്തിൻ്റെ ആ എൻട്രൻസിൻ്റെ 2 ഭാഗത്തായിട്ട്
നമുക്ക് രണ്ട് പോത്തിൻ്റെ രൂപങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ ഇപ്പോൾ വിഷ്ണുമായയുടെ വേറൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിക്കുകയാണ്. ഇവിടെ കയറാൻ പറ്റുമെന്നറിയില്ല, നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഈ അമ്പലത്തിൽ വന്നതിന് പ്രത്യേകിച്ച് സമയമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടാ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം സാധാ അമ്പലങ്ങളിൽ പോകണോട്ട് രാവിലെ വരാം അല്ലെങ്കിൽ വൈകിട്ട് പോവാന്നൊന്നുമില്ല, നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വന്ന് തൊഴാവുന്നതാണ്. അതുപോലെ തന്നെ കാര്യസാധിക്ക് വേണ്ടിയുള്ള പല നേർച്ചകൾ ഇവിടെ ഉണ്ട്. കോഴി, ആട് അതുപോലെയുള്ള കുരുതികളൊക്കെ ഇവിടെ നടക്കാണ്ട് നമുക്ക് കയറാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമുക്ക് അവിടത്തോളം ചെന്ന് നോക്കാം. കയറാൻ പറ്റൂലെന്നാണ് എൻ്റെ തോന്നണത്. കയറാൻ പറ്റൂല, പറ്റൂല, പറ്റൂല. അവിടെ ഫ്രണ്ടിൽ എഴുതി വച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ഇപ്പം ദർശനം ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കയറാൻ പറ്റൂല, നമുക്ക് എന്തായാലും തിരിച്ചു പോവാ. ഇവിടെ നമ്മൾ നേരെ പോണത് സത്യൻ അന്തിക്കാട് സാറിൻ്റെ വീട്ടിലോട്ടാണ്. ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ വീട്ടിലേക്കുള്ള വളവിലേക്ക് തിരിയേണ്ട. ഈ മതലിൻ്റെ അപ്പുറത്താണ് സത്യൻ അന്തിക്കാട് സാറിൻ്റെ വീട്. സാർ അവിടെ ഇപ്പുണ്ട്, സാർ അവിടെ ഇപ്പുണ്ട്, സാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. വയറങ്ങിറങ്ങിറങ്ങിറങ്ങ വീഡിയോയില് കണ്ടായിരുന്നു. ആ വീഡിയോ വന്നു. നമ്മുടെ ഇപ്പൊ സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. ഇവിടെ അതേ നല്ല പച്ചപ്പൊക്കെ വിരിച്ച് പുല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്നതാണ് സാറിന്റെ വീടിന്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ രണ്ട് കാറൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ സാറും സാറിൻ്റെ വൈഫും മാത്രമാണ് താമസിക്കണതെന്നാണ് പറഞ്ഞത്. അനൂപേണ്ണ ഞാൻ ചോദിച്ചായിരുന്നു, അപ്പം അനൂപേണ്ണ ഇവിടെ ഇല്ല, ആടെ തൃശ്ശൂരാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പട്ടിയല്ല കേട്ടോ, രണ്ട് പട്ടിയുണ്ട്. അതേ ആ കൂട്ടിൽ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാറിൻ്റെ. സാറിവിടെ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തോളാം എന്നെ പറഞ്ഞേ, പക്ഷേ നമ്മൾ അധികം നേരം സാറിനെ ബുദ്ധിമുട്ടിക്കണ ശരിയല്ല, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇറങ്ങിയാണ്. പിന്നെ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. പ്രദേശത്താണ് എപ്പോഴും വരാറുള്ളത്? ഇവിടെയാണ് താമസം അല്ലേ? ആ ആ തമിഴ്നാട്ടിലാണപ്പാ. ഇവിടെ തന്നെയാണ് താമസം? ഇപ്പം ഇവിടെ തന്നെയാണ്. കുറേ കാലമായി. ശരിയപ്പ. ഇല്ലില്ലില്ല എന്റെ അളിയ, ഒരു കണക്കിനാണ് സാറിൻ്റെ അടുത്ത് സംസാരിച്ചത്. അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായി സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ. പിന്നെ നമ്മ സാറിനെ കാണാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. എന്തായാലും വന്നപ്പോ സാറ് ഫ്രണ്ട്ലി നിൽപ്പുണ്ടായി, സാറായിട്ട് സംസാരിക്കാൻ പറ്റി. സാറ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത് നമ്മളോട്. വീടൊക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ അധികം നേരം നിന്ന് ബുദ്ധിമുട്ടിക്കണം ശരിയല്ലാത്തതുകൊണ്ട് നമ്മ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. പിന്നെ അമ്മൂമ്മയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മൂമ്മ ഞാൻ കയ്യിൽ സാനിറ്റൈസർ യൂസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സാനിറ്റൈസർ കൊടുത്തായിരുന്നു. അത് അപ്പോൾ അമ്മൂമ്മ നമ്മളായിട്ട് കുറേ നേരം സന്തോഷത്തോടെ സംസാരിച്ചതാണ്. അപ്പോൾ ഗെയ്സ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റിയുണ്ട്, വേറൊന്നുമല്ല. നമ്മൾ സാറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ മൈക്ക് ഓൺ ചെയ്യാൻ വിട്ടുപോയി. അത് കാരണം ആ സ്ഥലത്ത് കുറച്ച് സൗണ്ട് കുറവായിട്ടാണ് കേൾക്കണത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ തൊട്ട് ഇനി എന്തായാലും ഒക്കെ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാവരും ക്ഷമിക്കാം. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയൊക്കെയാണ്. ഏകദേശം രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്.
വൈകിട്ട് 4 മണി 5 മണി ടൈമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയേർഡായുണ്ട്, കാരണം നമ്മൾ ഇത്രയും നേരം ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാണ്ടായതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ആയി. പിന്നെ മാസ്ക് ഇട്ട് നിൽക്കണ വേറെ ഒന്നും കണ്ടല്ലോ, ടച്ച് പോലീസുകാർ അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട്. എന്നാലും നമ്മൾ മാസ്ക് പോയി വീഡിയോ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഇട്ടു. അതുകൊണ്ടാണ് മാസ്ക് ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർ